കാസർഗോഡ് എം പിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താനെ മുൻ കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പെരിയ വലിച്ചുകീറി ഭിത്തിയിലൊട്ടിച്ചു. പാർട്ടിയിൽ നിന്നും അടുത്തിടെ ബാലകൃഷ്ണൻ പെരിയയെ പുറത്താക്കിയിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ നീചനായ മനുഷ്യനാണ്, രക്തസാക്ഷികളുമായി പുലബന്ധം പോലും ഇല്ലാത്തയാളാണ്, രക്തസാക്ഷികളുടെ കുടുംബത്തിനായി ഒരു രൂപ പോലും നൽകിയിട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനെ തകർത്ത ഉണ്ണിത്താനെതിരെ ഈ നിമിഷം മുതൽ യുദ്ധം തുടങ്ങുന്നു എന്നാണ് ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞത്. ഉണ്ണിത്താൻ പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നെറ്റിയിലെ കുറി മായ്ച്ചത് സ്കിൻ അലർജി മൂലമെന്നാണ്. അത് തെളിയിക്കാൻ ബാലകൃഷ്ണൻ പെരിയ വെല്ലുവിളിച്ചു. നെറ്റിയിലെ കുറി മായ്ച്ച് കാസർഗോഡിൻ്റെ സെക്കുലറിസത്തിന് നേരെ കൊഞ്ഞനം കുത്തുകയാണ് ഉണ്ണിത്താൻ ചെയ്തത്. കോൺഗ്രസിൽ അപകടകരമായ പ്രവണത വളർന്നു വന്നുവെന്നും ചില ജാതിയിൽപ്പെട്ടവരെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും പെരിയ ആരോപിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ ദുർമന്ത്രവാദത്തിൻ്റെ പിടിയിലാണ്. എല്ലാ സ്ഥലത്തും ഉണ്ണിത്താൻ ദുർമന്ത്രവാദം ഉപയോഗിക്കുന്നു. കെ സുധാകരൻ്റെ വീട്ടിലും ഉണ്ണിത്താൻ മന്ത്രവാദിയെ കൊണ്ടുപോയിട്ടുണ്ട്. കാസർഗോട്ടെ നേതാക്കളെ പുറത്താക്കിയ നടപടി കെ സുധാകരൻ എടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താനെ ഭയന്നിട്ടാണ്. തന്നെ പുറത്താക്കിയതിന് പിന്നിൽ ഉണ്ണിത്താൻ്റെ ഗൂഢാലോചനയാണെന്നും ബാലകൃഷ്ണൻ പെരിയ വ്യക്തമാക്കി. ഇതോടെ കാസർഗോഡ് കോൺഗ്രസിൽ അടി തുടങ്ങി. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അസ്വാരസ്യങ്ങൾ ആരംഭിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. അടിയുടെ പരിണത ഫലമാണ് KPCC സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ പെരിയയെ പുറത്താക്കിയത്. കൊല്ലത്ത് നിന്ന് വണ്ടി കയറി കാസർഗോഡ് ഇറങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ കയ്യിൽ നിന്ന് ലോക്സഭാ സീറ്റ് പിടിച്ചെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഉണ്ണിത്താൻ്റെ ഡയലോഗിലാണ് പിടിച്ചു നിന്നത്. ആളുകളെ കാണുമ്പോൾ പരിസരം മറന്ന് ഡയലോഗ് അടിക്കുന്നത് ഉണ്ണിത്താൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് മുതലാണ് ഇരുവരും തമ്മിൽ തെറ്റിയത്. ഏതായാലും പെരിയ യുദ്ധം പ്രഖ്യാപിച്ചതോടെ കളം മൂത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.